വേദം സത്യമോ അതോ മിഥ്യയോ? ഹായ് എവ്രിവൺ, വെൽക്കം ടു എംപീസ് വേൾഡ്. ഇപ്പം ഇന്ന് നമ്മൾ കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നോക്കുന്നത്. അതായത് പ്രേതം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഒരുപാട് കാലമായിട്ട് പലരും ഭയങ്കര കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പം അതിനകത്ത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലത്തെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാം. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഗോസ്റ്റ് ഡിറ്റക്ടർ എന്താണ്, അല്ലെങ്കിൽ അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ പലർക്കും ഒരുപാട് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പലരും പറഞ്ഞു കേട്ട എക്സ്പീരിയൻസസ് ഉണ്ടാവും ഗോസ്റ്റിനെ പറ്റിയിട്ടൊക്കെ. ഇപ്പം ഞാനാണെങ്കിൽ തന്നെ ചെറുതായിരിക്കുന്ന സമയത്തൊക്കെ കസിൻസിൻ്റെ കൂടെയൊക്കെ ഒരുപാട് പ്രേതത്തിനെ പറ്റിയുള്ള കഥകൾ പറഞ്ഞും പിന്നെ വായിച്ച് അല്ലെങ്കിൽ ഫിലിംസൊക്കെ കാണുക അത് കണ്ടിട്ട് പിന്നെ പലരുടെ എക്സ്പീരിയൻസ് സ്റ്റോറീസൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എല്ലാം അത്ര കറക്റ്റാണെന്നില്ല, പലതും പലരുടെ തോന്നലാവും, പിന്നെ പലതും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതാവും, അതുപോലെ തന്നെ പല കേസസ് ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് കോമൺ ആയിട്ട് വരുന്ന ചില സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് കുറച്ച് വീഡിയോസിലൂടെ പരിചയപ്പെടാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ഗോസ്റ്റ് ഡിറ്റക്ടർ എന്താണെന്നുള്ളതാണ്. അതായത് പല ഫിലിംസിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഗോസ്റ്റിനോട് സംസാരിക്കും എന്ന് പറയപ്പെടുന്ന ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഒരു ഗോസ്റ്റ് ഡിറ്റക്ടർ എന്ന് പറഞ്ഞിട്ട് ഇതുപോലുള്ള ഒരു പെൻഡുലം. അപ്പം ഇത് എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ഒരു ഡിവൈസ് അല്ല, ഇതൊരു ക്രിസ്റ്റൽ ബോളാണ്. ഇതിന് ഗോസ്റ്റ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ എനർജി ഉണ്ടെങ്കിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. നമ്മളിത് നോർമലി കയ്യിൽ പിടിക്കുകയാണെങ്കിൽ നമ്മുടെ കൈക്ക് ഒരു മോഷൻ ഇല്ലെങ്കിൽ ഇതിനൊരു മോഷനില്ല, ഇത് ഇപ്പം സ്റ്റില്ലായിട്ട് തന്നെ നിൽക്കും. പക്ഷേ ഇതിന് മോഷൻ ഉണ്ടാക്കിയെങ്കിൽ നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒരു ഒന്നിങ്ങനെ ആട്ടി കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ഓസിലേറ്റ് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ കൈ കൊണ്ട് ജസ്റ്റ് ഒരു മോഷൻ ഇത് കൊടുക്കണം. ഇനി അതും അല്ലെങ്കിൽ വേറൊരു കൈ കൊണ്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ബ്ലോ ചെയ്തിട്ടൊക്കെ, പക്ഷേ ഇത് വെയിറ്റ് കാരണം ബ്ലോ ചെയ്താലൊന്നും അത്ര പെട്ടെന്ന് മൂവ് ചെയ്യില്ല. പക്ഷേ ഈ ഒരു ഡിവൈസിന് ഒരു എക്സ്ട്രാ എനർജി ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന പറയും. അപ്പോൾ അതിനായിട്ടൊരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു സ്പെൽ ബോട്ടിലാണ്. അപ്പോൾ ഇതിന് നമ്മൾ നോർമലായിട്ടുള്ള ഒരു എനർജി ഫീൽഡിനേക്കാൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എനർജി ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡിവൈസ് വെച്ചാൽ ഇത് ഡിറ്റക്ട് ചെയ്യുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് പിടിക്കുകയാണ്, ഇതിൻ്റെ നേരെ പെൻഡുലം പിടിക്കുകയാണ്. കൈ ഞാൻ മാക്സിമം സ്റ്റില്ലാക്കിയാണ് വെക്കുന്നത്. നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും മോഷൻ ഇൻഡ്യൂസ് ആവുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം നോക്കുമ്പം അറിയാൻ പറ്റുന്നുണ്ട് ഈ ഒരു ക്രിസ്റ്റൽ ബോള് ഈ ഒരു ബോട്ടിലിന് എറൗണ്ട് ആയിട്ട് ഒരു ഫീൽഡ് അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു ഫീൽഡിന് എറൗണ്ട് ആയിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. കൈ ഞാൻ മാക്സിമം സ്റ്റില്ലാക്കിയാണ് വെക്കുന്നത്. പക്ഷേ ഈ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു കുറച്ച് നേരം ഒരു 30 സെക്കൻഡിലധികം നിങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ കൈ ഒന്ന് വരയ്ക്കാൻ തുടങ്ങും. അതിൻ്റെ ഒരു മോഷൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു മോഷൻ ഞാൻ നോർമലി അല്ലാതെ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് പറ്റില്ല, കൈയൊന്നും ജസ്റ്റ് ഇത്രയെങ്കിലും റൊട്ടേറ്റ് ചെയ്യാതെ ഈ ഒരു മോഷൻ കിട്ടില്ല. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ ബോട്ടിലിൻ്റെ നേരെ വെക്കുന്ന സമയത്ത് ഇതിനകത്തൊരു മോഷൻ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതിനെ പറ്റി ഞാൻ പറയുന്നതായിരിക്കും. പക്ഷേ അതിന് മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതെങ്ങനെയാണെന്നുണ്ടെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അതായത് കുറച്ച് സാധനങ്ങൾ നമുക്ക് അതിനായിട്ട് വേണം. അപ്പം അതായിട്ട് നമ്മൾ റെഡിയായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇത് നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പം കഴിയുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് മെയിനായിട്ട് വേണ്ടത് നമുക്കൊരു ഒരു ക്രിസ്റ്റൽ ബോൾ ഒരു സ്ട്രിങ്ങിൽ അറ്റാച്ച് ചെയ്ത് വേണം. പക്ഷേ എല്ലാവരുടെ കയ്യിലും ക്രിസ്റ്റൽ ബോൾ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആ ഒരു കേസിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മെറ്റൽ വെയ്റ്റ്, എന്തെങ്കിലും ഒരു മെറ്റൽ വെയ്റ്റ്, മെറ്റൽ ആയിരിക്കും ശ്രദ്ധിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു മെറ്റൽ വെയ്റ്റ് കുറച്ച് ലൈറ്റായിട്ടുള്ള ഒരു സ്ട്രിങ്ങിൽ ടൈ ചെയ്യുക. അതായത് അധികം കട്ടിയുള്ള ട്വെയിനൊന്നും യൂസ് ചെയ്യരുത്. കഴിഞ്ഞ ഒരു ലൈറ്റ് സ്ട്രിങ് അല്ലെങ്കിൽ സാധാരണ നമ്മൾ തുന്നാൻ ഉപയോഗിക്കുന്ന നൂല് അങ്ങനത്തെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ഉള്ള സ്ട്രിങ്ങിൽ ഒരു മെറ്റൽ വെയ്റ്റ്, എന്ത് വേണമെങ്കിലും ആ ഒരു മെറ്റൽ വെയ്റ്റ് നിങ്ങൾക്ക് ടൈ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് രണ്ട് ബൗളാണ്. അതായത് ഒരു ബൗളിൽ ഓൾമോസ്റ്റ് ഒരു 3/4 ടു ടോപ്പ് പോർഷൻ വരെ ഒരു വെള്ളം നിറച്ചൊരു ബൗളും പിന്നെ ഒരു എംപ്റ്റി ബൗളും. അപ്പോൾ രണ്ടും ഒരു ഓൾമോസ്റ്റ് ഒരു സെയിം സൈസുള്ളൊരു ബൗളായിരിക്കും. അപ്പോൾ അതും ഈ ഒരു വെയിറ്റ് അറ്റാച്ച്ഡ് ടു സ്ട്രിങ് ആണ് നമുക്ക് മെയിനായിട്ട് ആവശ്യം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സ്ട്രിങ് നിങ്ങൾ
ഓൾമോസ്റ്റ് നിങ്ങളുടെ ഈ ഒരു കൈയുടെ ഈ ഒരു ലെങ്ത്തിൽ പിടിക്കാം. അതിനുശേഷം നിങ്ങൾ ഈ വെള്ളം നിറച്ച ബൗളിൻ്റെ നേരെ ഇത് പിടിക്കുക. കൈ അനക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പക്ഷെ കുറച്ച് നേരം നിങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ അത് ഓസിലേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നേരെ മറിച്ച് നിങ്ങൾ ഈ എംപ്റ്റി ബൗളിൻ്റെ നേരെയാണ് ഇത് പിടിക്കുന്നതെങ്കിൽ ഓസിലേഷന് പകരം റൊട്ടേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പൊ നിങ്ങൾ രണ്ട് ഇതിൽ പിടിക്കുമ്പോഴും രണ്ട് മോഷനാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ ഈ ഒരു ഇതിൽ വെക്കുമ്പോൾ കഴിയുന്നതും കാറ്റ് ഇല്ലാത്തൊരു സ്ഥലത്തിരിക്കാൻ നോക്കുക. കാരണം കാറ്റ് അടിച്ചിട്ട് ഉള്ള ചിലപ്പോൾ ആ മോഷൻ കിട്ടാതിരിക്കാനുള്ള പ്രോബ്ലം ഉണ്ടാവും. പിന്നെ കൈയിൻ്റെ മോഷൻ, കൈ നിങ്ങൾ അനക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും ഞാൻ കൈകൊണ്ട് അനക്കുന്നതാണോ എന്നുള്ളത്. പക്ഷേ കൈകൊണ്ട് നമ്മൾ എത്ര അനക്കിയാലും ഈ ഒരു മോഷൻ കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം ഇങ്ങനത്തെ ഒരു മോഷൻ കിട്ടണമെങ്കിൽ കൈ നന്നായിട്ട് തന്നെ അനക്കേണ്ടി വരും. പിന്നെ കൈക്ക് ചെറിയൊരു മോഷൻ ഉണ്ടാവും, അത് നിങ്ങൾ എങ്ങനെ നോക്കിയാലും ഈ ഒരു ഹൈറ്റിൽ കുറച്ച് നേരം കൈ പിടിക്കുമ്പം കൈക്കൊരു ചെറിയൊരു വിറയൽ ഉണ്ടാവും. അത് നോർമലി ഒരാൾക്ക് വരുന്നതാണ്. അല്ലാതെ ആണെങ്കിൽ നിങ്ങൾ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം ഓസിലേറ്റ് ചെയ്യണമെങ്കിൽ കൈ കൊണ്ട് അത്യാവശ്യം നല്ലൊരു മോഷൻ ആക്കിയാൽ അത് ആ ഒരു രീതിയിൽ വരുള്ളൂ. അപ്പം അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു എംപ്റ്റി ബൗള്, ഒരു ഫിൽ ചെയ്ത ബൗള്, അതിൻ്റെ കൂടെ ഒരു മെറ്റൽ വെയിറ്റ് പ്ലസ് ഒരു സ്ട്രിംഗ്, ഇത്രയേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് മോഷൻ കിട്ടുമ്പോൾ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇതിന് പിന്നിലെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തിയറി ഉണ്ട്, അത് ഞാൻ ഇതിൻ്റെ ട്യൂട്ടോറിയൽ ഇടുന്നതായിരുന്നു. ഈ ഒരു വീഡിയോയിൽ ഞാനത് പറയുന്നില്ല, ഇതിൻ്റെ ട്യൂട്ടോറിയലായിട്ട് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ഇടാം. പിന്നെ വേറൊരു എന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സൊക്കെ ഉണ്ടാവും ഒരുപാട് പേർക്ക് ഈ ടൈപ്പ് ടോപ്പിക്സും അതുപോലെ ബൂസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ മാക്സിമം ഇത് ഷെയർ ചെയ്യാം. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, ഇതിന് പിന്നിലുള്ള തിയറി അല്ലെങ്കിൽ സയൻസ് എന്താണെന്നുള്ളത് ഞാൻ ഇതിൻ്റെ ട്യൂട്ടോറിയലായിട്ട് നെക്സ്റ്റ് ട്യൂസ്ഡേ 25 ഞാൻ ഇതിൻ്റെ ട്യൂട്ടോറിയൽ ഇടുന്നതായിരിക്കും. അപ്പം അതിനുള്ളിൽ നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പം ഇങ്ങനത്തെ ടോപ്പിക്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എൻ്റെ കമൻറ്റിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഫോൺ വഴി മെസ്സേജ് അയച്ചാൽ മതി. ഇങ്ങനത്തെ ടോപ്പിക്സ് ഇഷ്ടമാണെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ഇതുപോലത്തെ ടോപ്പിക്സ് എന്തെങ്കിലും സ്പെഷ്യൽ ടോപ്പിക്സിനെ പറ്റി അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു സീരീസ് പോലെ ഞാൻ ഇതിനെ പറ്റിയിട്ടുള്ള ട്യൂട്ടോറിയൽസും ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം കിട്ടിയാലും നിങ്ങൾ ഒരിക്കലും പാനിക് ആവരുത്, കാരണം അത്ര പേടിക്കാനുള്ള സംഭവങ്ങളൊന്നും ഇതിനകത്തില്ല. അപ്പം മാക്സിമം ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, മാക്സിമം വീഡിയോ സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ഈ ഏരിയ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവും, അവർക്ക് എല്ലാവർക്കും സെൻഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ട്യൂട്ടോറിയലായിട്ട് ഞാൻ 25 വരുന്നതായിരിക്കും. അതിനിടയിൽ ഞാൻ ക്രാഫ്റ്റോ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കിയുള്ള ഐറ്റംസ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതെങ്ങനെയാണെന്ന് അറിയാൻ വെയിറ്റ് ടിൽ 25. സോ അതുവരെ ബൈ ഫ്രം എംപീസ് വേൾഡ്.